ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ സിലബസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഓക്കെ നമ്മുടെ ഓൺലൈൻ കോച്ചിങ് നമ്മൾ തുടങ്ങുന്നുണ്ട് ഓപ്പറേറ്ററുടെ പമ്പ് ഓപ്പറേറ്ററിൻ്റെ ഓൺലൈൻ കോച്ചിങ് തുടങ്ങുന്നുണ്ട് ഡിസംബർ രണ്ടാം തീയതിയാണ് നമ്മളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇലക്ട്രിക്കൽ പ്ലസ് മെക്കാനിക്കലാണ് പോർഷൻസ് വരുന്നത് നമുക്കറിയാം നമ്മുടെ എക്സാംസിന് അമ്പത് മാർക്കിന് ഇലക്ട്രിക്കൽ പോർഷൻസും അതുപോലെ അമ്പത് മാർക്കിന് മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ ആണ് വരുന്നത് ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെയും ഇൻസ്റ്റഡ് ഗ്രേഡ് വൺ ഇലക്ട്രോണിക്സിൻ്റെയും പുതിയൊരു ബാച്ച് നമ്മൾ ഡിസംബർ രണ്ടാം തീയതി തുടങ്ങുന്നുണ്ട് സോ ഇൻട്രസ്റ്റ് ആയുള്ളവർ എൻ്റെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ നമുക്ക് നോക്കാം നമ്മുടെ സിലബസ് അനുസരിച്ച് ഞാൻ പറഞ്ഞല്ലോ ഇലക്ട്രിക്കൽ ഉണ്ട് അതുപോലെ മെക്കാനിക്കൽ ഉണ്ട് ഇലക്ട്രിക്കൽ പാട്ടിൽ നമ്മുടെ ഇലക്ട്രീഷ്യന്റെ ഐ ടി സിലബസ് ആണ് വരുന്നത് അതായത് മെയിൻലി മൊഡ്യൂൾ വൺ വരുന്നത് ഫണ്ടമെൻറ്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റിയെ കുറിച്ചും അതായത് നമ്മുടെ ഫണ്ടമെന്റൽസ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വോൾട്ടേജ് കറണ്ട് റെസിസ്റ്റൻസ് അതിനെക്കുറിച്ചുള്ള ക്ലാസസ് ആണ് നമുക്ക് മൊഡ്യൂൾ വണ്ണിൽ വരുന്നത് മൊഡ്യൂൾ ടൂലാണെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സും ഇലക്ട്രോ മാഗ്നറ്റിസും അതായത് നമ്മുടെ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി അങ്ങനെ കുറിച്ചും അതുപോലെ നമ്മുടെ ഇലക്ട്രോ സ്റ്റാറ്റിക്സിൻ്റെ പോർഷൻസൊക്കെയാണ് വരുന്നത് ഈ ഒരു മൊഡ്യൂൾ ടൂയിൽ ഓക്കെ മൊഡ്യൂൾ ത്രീയിൽ നമ്മൾ വരുന്നത് ഫണ്ടമെൻ്റൽസ് ഓഫ് എ സി സിസ്റ്റം നമ്മുടെ വോൾട്ടേജ് ജനറേഷൻ ഓഫ് എ സി വോൾട്ടേജ് ഇക്വേഷൻ ഓഫ് വോൾട്ടേജ് ബേസിക് ടേംസ് ഓഫ് ആംബ്ലിറ്റ്യൂഡ് ഫ്രീക്വൻസി അങ്ങനെ അതിനെക്കുറിച്ചും ആർ എം എസ് വാലി ഫോം ഫാക്ടർ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് എ സി സിസ്റ്റത്തിൽ വരുന്നത് മൊഡിയോൾ ഫോറില് വരുന്ന ഡി സി മെഷീൻസ് നമ്മുടെ ഡി സി മെഷീൻസ് നമുക്കറിയാം ഏതൊരു ഇലക്ട്രീഷ്യൻ്റെയും അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ലെവൽ എക്സാംസിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റൻസ് വരുന്ന ഒരു ടോപ്പിക്കാണ് ഡി സി മെഷീൻസ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് സോ അത് നമുക്ക് ഡി സി ജനറേറ്റിനെ കുറിച്ചും മോട്ടറിനെ കുറിച്ചും അതിൻ്റെ വർക്കിംഗും ഇ എം എഫ് ഇക്വേഷനും വൈൻഡിങ്സിനെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട് അതുപോലെ തന്നെ എ സി മെഷീൻസും ട്രാൻസ്ഫോമറെ കുറിച്ചും ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ നമ്മുടെ എ സി മെഷീൻസിനെ കുറച്ചും ആൾട്ടർനേറ്റേഴ്സ് അതുപോലെ നമ്മുടെ സിംഗിൾ ഫേസ് മോട്ടോഴ്സിനെ കുറിച്ചും യൂണിവേഴ്സൽ മോട്ടോഴ്സിനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് ഓക്കേ ഇത്രയാണ് നമ്മുടെ ഇലക്ട്രിക്കൽ പാട്ടിൽ വരുന്നത് അടുത്ത നമ്മുടെ ഓട്ടോമൊബൈൽ പാട്ടിൽ വരുന്നത് എന്തൊക്കെയാണ് നോക്കാം മെയിൻലി നമുക്കത് പഠിക്കാനുള്ള ഫസ്റ്റ് നമുക്ക് എഞ്ചിൻസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത് മെയിൻലി എന്താണ് ഇൻ്റർണൽ കമ്പഷൻ എൻജിൻസ് അതിനെക്കുറിച്ചും അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ടു സ്ട്രോക്ക് ഫോർ സ്ട്രോക്ക് ഡീസൽ എഞ്ചിനും ഉണ്ട് പെട്രോൾ എഞ്ചിനും അതിൻ്റെ വർക്കിങ്ങും വർക്കിംഗ് പ്രിൻസിപ്പൾസും അതിൻ്റെ ആ ഒരു നാല് സ്റ്റേജസ് ഒക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ഓരോന്നും ആയിട്ട് പഠിക്കാനുണ്ട് ഡീസൽ എഞ്ചിൻ കോമ്പണൻസിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ ഒരു സിലിണ്ടർ ഹെഡിന് കൺസ്ട്രക്ഷനും അതിൻ്റെ ടൈപ്പ്സും അതുപോലെ തന്നെ ഓരോന്നും ഓരോന്നും നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നമുക്ക് പഠിക്കാനുണ്ട് വാൽസിനെ കുറിച്ചും അതുപോലെ വാൽസ് റൊട്ടേഷൻ അതിൻ്റെ ഇമ്പോർട്ടൻസ് അതിൽ വാൽവ് ടൈമിംഗ് ഡയഗ്രാം അതുപോലെ തന്നെ നമ്മൾ ക്രാം ഷാട്ടിനെ കുറിച്ചും അതിൻ്റെ ഡ്രൈവ്സിനെ കുറിച്ചും ഓവർ ഹെഡ് ക്രാം ഷാപ്പിനെ കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ പഠിക്കാനുണ്ട് അതുപോലെ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് പിസ്റ്റൺസ് പിസ്റ്റൺസിനെ കുറിച്ച് ഡിഫറൻറ്റ് ടൈപ്സ് അതിൻ്റെ മെറ്റീരിയൽസ് എന്തൊക്കെയാണ് അങ്ങനത്തെ കുറിച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അതുപോലെ നമ്മുടെ കംപ്രഷൻ റേഷ്യോ എന്താണ് കണക്റ്റിംഗ് റോഡ് അതുപോലെ തന്നെ നമ്മുടെ മെറ്റീരിയൽസ് യൂസ് ഫോർ കണക്റ്റിംഗ് റോഡ് ക്രാങ്ക് ഷാപ്പിനെ കുറിച്ചും എൻജിൻ ബിയറിങ്സ് ക്ലാസിഫിക്കേഷൻ അതിൻ്റെ മെറ്റീരിയൽസ് കോമ്പോസിഷൻസ് അതുപോലെ തന്നെ നമ്മുടെ ക്രാങ്ക് ഷാറ്റ് ബാലൻസിങ്ങിനെ കുറിച്ച് ഫയറിംഗ് ഓർഡർ ഓഫ് ദി എൻജിൻ്റെ ഫയറിംഗ് ഓർഡർ എങ്ങനെയാണ് അതും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഗിയർ ടൈമിംഗ് മാർക്ക് ചെയിൻ സ്പ്രോക്കറ്റ്സ് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ഓഫ് സിലിണ്ടർ ബ്ലോക്ക് സിലിണ്ടർ ബ്ലോക്ക് കൺസ്ട്രക്ഷൻ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് സിലിണ്ടർ സ്ട്രീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഡീസൽ എൻജിൻ കോമ്പോണൻസി പഠിക്കാനുള്ളത് അതുപോലെ തന്നെ അടുത്തുവരുന്ന പാർട്ടാണ് നീഡ് ഓഫ് കൂളിംഗ് സിസ്റ്റം കൂളിംഗ് സിസ്റ്റത്തില് ഹീറ്റ് ട്രാൻസ്ഫോർ മെത്തേഡ് ഡിഫറെന്റ് മെത്തേഡ്സ് പഠിക്കാനുണ്ട് കൂളിംഗ് സിസ്റ്റം തേർമോസ്റ്റാറ്റിക് കൂളിംഗ് ഫാൻ ടെമ്പറേച്ചർ ഇൻഡിക്കേറ്റേഴ്സ് റേഡിയേറ്റേർ പ്രഷർ ക്യാപ്പ് റിക്കവറി സിസ്റ്റം തേർമോസ്വിച്ച് ഇതൊക്കെ കുറിച്ചും പഠിക്കാനുണ്ട് അതുപോലെ തന്നെ ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിലും മെയിൻലി വരുന്ന നമുക്കറിയാം ലൂബ്രിക്കേണ്ടത് നമ്മുടെ ഓയിലാണ് ഫംഗ്ഷൻ ഓഫ് ഓയിൽസിൻ എന്തൊക്കെയാണ് ഫംഗ്ഷൻസ് സിന്തറ്റിക് ഓയിൽ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ഓയിലിനെ കുറിച്ചും ഓയിൽ ഇൻഡിക്കേറ്റേഴ്സ് ഓയിൽ കൂളേഴ്സ് അതുമായി റിലേറ്റേജ് ചെയ്ത ടോപ്പിക്സ് പഠിക്കാനുണ്ട് അതുപോലെ തന്നെ അടുത്ത ടോപ്പിക്കാണ് ഇൻഡേക്ക് ആൻഡ് എക്സോ സിസ്റ്റത്തിനെ കുറിച്ചും എന്താണ് ഡീസൽ ഇൻഡക്ഷൻ ആൻഡ് എക്സോ സിസ്റ്റം എന്താണ് ഒരു എയർ കമ്പ്രസറിൻ്റെ ഫംഗ്ഷൻ എന്താണ് ഇൻ്റർകൂളേഴ്സ് ടർബോ ചാർജേസ് ഓക്കെ അതുപോലെ തന്നെ എക്സോസ്റ്റ് മെത്തേഡ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് എക്സോസ്റ്റ് മാനിഫോൾഡ് ഉണ്ട് ഈ എക്സോസ്റ്റ് പൈപ്പ് സോറി എക്സോസ്റ്റ് പൈപ്പ് ഓക്കെ സെറാമിക് കോട്ടിങ്സ് ബാക്ക് പ്രഷർ ഇലക്ട്രോണിക് മഫ്ലേഴ്സ് ഇതേക്കുറിച്ച് പഠിക്കാനും അതുപോലെ തന്നെ അടുത്ത് വരുന്ന ഡീസൽ ഫ്യൂവൽ സിസ്റ്റം എന്താണ് ഡീസൽ ഫ്യൂൽ ഇഞ്ചക്ഷൻ ഫ്യുവൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് ഡീസൽ ഫ്യൂൽ ഫിൽറ്റേഴ്സ് വാട്ടർ സെപ്പറേറ്റർ ലിഫ്റ്റ് പമ്പിനെ കുറിച്ചും അതുപോലെ തന്നെ ഇൻലൈൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഡീസൽ ഫ്യൂൽ സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കാനുണ്ട് അതുപോലെ അതിൽ വരുന്ന ടോപ്പിക്കാണ് ഇഞ്ചക്ഷൻ പമ്പ് കോമൺ റയിൽ ഡീസൽ എഞ്ചിന് അതുപോലെ തന്നെ ഹൈഡ്രോളിക്കലി അച്വീറ്റഡ് ഇലക്ട്രോണിക്കലി കൺട്രോൾ യൂണിറ്റ് ഇജക്ട് അങ്ങനത്തെ കുറച്ച് ഡീസൽ എൻജിൻസ് സെൻസേഴ്സിനെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട് ഓക്കെ അതുപോലെ തന്നെ എമിഷൻ കൺട്രോൾ അതിൽ വരുന്ന മെയിൻലി കമ്പഷൻ കമ്പഷൻ ചേമ്പറിനെ കുറിച്ചും അതിൻ്റെ ഡിസൈൻസ് കാരക്ടറിസ്റ്റിക്സ് ഗ്യാസസ് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ കാർബൺ മോണോക്സൈഡ് ഗ്യാസിനെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട് അടുത്ത ചാർജിങ് സെക്യൂട്ടിന് ചെറിയ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട് അതുപോലെ ഡിസ്ക്രിപ്ഷൻ ഓഫ് സ്റ്റാർട്ടർ മോട്ടോർ സർക്യൂട്ടിൻ്റെതും ട്രബിൾ ഷൂട്ടിങ്ങും ഉണ്ട് അതുപോലെ തന്നെ ബ്രേക്കിംഗ് സിസ്റ്റം ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ വരുന്നതാണ് പ്രിൻസിപ്പിൾ ഓഫ് ബ്രേക്കിംഗ് ഡ്രം ആൻഡ് ഡിസ്ക് ബ്രേക്കിനെ കുറച്ച് ഹൈഡ്രോളിക് പ്രഷർ ആൻഡ് ഫോഴ്സ് ബ്രേക്ക് പാഡ് അത് റീജനറേറ്റിംഗ് ബ്രേക്കിംഗ് ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് ബ്രേക്ക്സ് എയർ ബ്രേക്ക് എക്സോസ്റ്റ് ബ്രേക്ക്സ് അതിൻ്റെ പ്രിൻസിപ്പൾസ് വർക്കിംഗ് പ്രിൻസിപ്പൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഓക്കെ അതുപോലെ അടുത്ത് വരുന്നതാണ് സ്റ്റിയറിംഗ് സിസ്റ്റം സ്റ്റിയറിംഗ് സിസ്റ്റത്തിൽ വരുന്നത് നമ്മുടെ ഫങ്ഷൻ ഓഫ് സ്റ്റിയറിംഗ് സിസ്റ്റം എന്താണ് റീസർക്കുലേഷൻ ബോൾ ആൻഡ് നെറ്റ് സ്റ്റിയറിംഗ് സിസ്റ്റം കുറിച്ചും അതുപോലെ തന്നെ ക്ലച്ചസ് എന്ന മാനുവൽ ട്രാൻസ്മിഷൻ വെരി വെരി ഇമ്പോർട്ട് ആണ് ട്രാൻസ്മിഷൻ എന്ന് വരുന്നത് ട്രാൻസ്മിഷനെ കുറിച്ചും ബേസിക് ലേ ഔട്ട് അതിൻ്റെ ഫ്രണ്ട് വീൽ ഡ്രൈവ് ലേ ഓട്ടും റെയർ വീൽ ഡ്രൈവ് റേ ഓട്ടും ഫോർ വീൽ ഡ്രൈവിന് ലേ ഔട്ടും ഓൾ വീൽ ഡ്രൈവ് റേ ഓട്ട് ഫ്രണ്ട് വീൽ ഡ്രൈവ് ഓരോന്നിനെ അതിനെക്കുറിച്ചും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട് ട്രാൻസ്മിഷനിൽ അതുപോലെ തന്നെ അതിൻ്റെ സസ്പെൻഷൻ സിസ്റ്റം എന്താണ് പ്രിൻസിപ്പൾ സസ്പെൻഷൻ സസ്പെൻഷൻ ഫോഴ്സ് വീൽ യൂണിറ്റ് ഡാംബറിംഗ് ടൈം സസ്പെൻഷൻസ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് നമ്മുടെ സിലബസിൽ വരാറുണ്ട് ഒരു നമ്മുടെ മെക്കാനിക്കലും ഇലക്ട്രിക്കലും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട് നമുക്ക് നല്ല ടൈമിംഗ് ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ വാക്കൻസീസ് വന്നിട്ട് എത്രയാണ് എൺപത്തെട്ട് വേക്കൻസീസ് ആണ് അവർ റിപ്പോർട്ട് ചെയ്തതെങ്കിൽ നമുക്കൊരു ആയിരത്തോളം വേക്കൻസീസ് നമുക്ക് പ്രതീക്ഷിക്കാം കഴിഞ്ഞ പ്രാവശ്യം വരും പന്ത്രണ്ട് വേക്കൻസീസോ റിപ്പോർട്ട് ചെയ്തതാണ് അതിന് നമുക്ക് ആയിരത്തോളം അവർ ആയിരത്തോളം പേരെ അത് റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് സോ ഈ പ്രാവശ്യം നമുക്ക് നല്ലൊരു വേക്കൻസീസ് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ നമ്മുടെ ഡിപ്ലോമക്കാർക്കും ബിടെക്കാർക്കും എല്ലാം ഈ ഒരു എക്സാംസ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേയും കോച്ചിങ് നടക്കുന്നുണ്ട് ഡിസംബർ രണ്ടാം തീയതി നമുക്കൊരു പുതിയൊരു ബാച്ച് നമ്മൾ തുടങ്ങുന്നുണ്ട് സോ നമ്മുടെ ഇൻസ്റ്റഡ് ഗ്രേഡ് വൺ ഇലക്ട്രിക്കൽ ഡിസംബർ രണ്ടാം തീയതി എക്സാം ആണ് അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നമ്മുടെ കോച്ചിങ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ കോച്ചിങ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഫുൾ സിലബസ് കംപ്ലീറ്റ് ആക്കി പെർമിഷൻ നടക്കുകയാണ് ഇൻസ്റ്റഡ് ഗ്രേഡ് വൺ ഇലക്ട്രിക്കൽ അപ്പോൾ ഡിസംബർ രണ്ടാം തീയതിയാണ് എക്സാം എല്ലാവരും ഹോൾ ടിക്കറ്റ് ഒക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാം ഓക്കെ ഓൾ ദ ബെസ്റ്റ് ഫോർ ദി എക്സാം അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഡ് ഗ്രേഡ് വൺ ഇലക്ട്രോണിക്സ് ആർക്കും വന്ന ഒരു നല്ലൊരു ആണ് ഇൻസ്റ്റഡ് ഗ്രേഡ് വൺ ഇലക്ട്രോണിക്സ് വളരെ കാത്തിരുന്ന് വരുന്ന ഒരു എക്സാം ആണിത് സോ എല്ലാവരും നല്ലതുപോലെ പഠിക്കുക നിങ്ങൾക്ക് ടൈമിംഗ് ഉണ്ട് അതുകൊണ്ട് നല്ല സിലബസ് ഓറിയൻഡ് ആയിട്ട് നല്ലപോലെ പഠിക്കുക അതിൻ്റെ കോച്ചിങ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഡിസംബർ രണ്ടാം തീയതി ഒരു പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ട് സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഫോർ ദി ഇൻസ്റ്റി ഗ്രേഡ് വൺ എക്സാം ഓക്കെ അതുപോലെ നമ്മുടെ ഓൺലൈൻ കോച്ചിങ് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ വീഡിയോസും ഞാൻ പറയുന്നതാണ് എന്നാൽ ഒരിക്കൽ കൂടെ പറയാം ടെലഗ്രാമിലാണ് നമ്മുടെ കോച്ചിങ് വരുന്നത് സിലബസ് അനുസരിച്ചുള്ള എല്ലാത്തിൻ്റെയും തീറി റെക്കോർഡ് വീഡിയോ ക്ലാസ്സസ് ഉണ്ട് നിങ്ങൾക്ക് ഏത് ടൈമിങ്ങിലും അത് അസസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ട്സും അതുപോലെ ഓരോ ടോപ്പിക്കിന് തന്നെ എം സിക്ക് ക്വസ്റ്റ്യൻസും ഷെയർ ചെയ്യാനാണ് ഷെയർ ചെയ്യുന്നതാണ് ഓക്കെ താങ്ക്